എന്നും വാർത്തകളിൽ ഇടം പിടിക്കുന്ന വാർത്ത തന്നെയാണ് സൈബർ തട്ടിപ്പുകൾ. ഇതാ ഇപ്പോൾ സൈബർ തട്ടിപ്പിലേക്ക് സിം മാഫിയയും കൂടി കടന്നു വരികയാണ്. നോക്കാം, ആധുനിക കാലത്ത് ഏറ്റവും കൂടുതൽ തട്ടിപ്പുകൾ നടക്കുന്നത് സൈബർ മേഖലയിലാണ് എന്ന് എടുത്തു പറയേണ്ടതില്ല. സമ്പന്നരായ പ്രൊഫഷണലുകളും വിദ്യാഭ്യാസമുള്ളവരുമൊക്കെ തട്ടിപ്പുകൾക്ക് ഏറ്റവും കൂടുതൽ ഇരയാകുന്നു എന്നതാണ് ഏറെ വൈചിത്രമുളവാക്കുന്ന മറ്റൊരു കാര്യം. കേരളത്തിൽ കഴിഞ്ഞ 5 മാസത്തിനിടെ 1000 പേരാണ് സൈബർ തട്ടിപ്പിന് ഇരയായിരിക്കുന്നത്. ഇതിൽ 93 IT വിദഗ്ധരും 55 ഡോക്ടർമാരും 60 ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും 39 അധ്യാപകരും 31 ബാങ്ക് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നുണ്ട്. ഏതാണ്ട് 180 കോടി രൂപയാണ് ഈ കാലയളവിൽ മാത്രം സംസ്ഥാനത്ത് നിന്ന് നഷ്ടമായത്. കൊച്ചിയിൽ 33 കോടിയുടെയും തിരുവനന്തപുരത്ത് 30 കോടിയുടെയും തട്ടിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ സൈബർ തട്ടിപ്പ് സംഘങ്ങൾക്ക് നേർ വൻതോതിലുള്ള വ്യാജ സിം കാർഡുകൾ നിർമ്മിച്ചു നൽകുന്ന സംഘങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് കേന്ദ്ര ഏജൻസികൾ സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെ അറിയിച്ചിരിക്കുന്നത് വളരെ ഗൗരവമായി കാണേണ്ട വിഷയമല്ലേ? വൻതോതിൽ സിം കാർഡ് വിൽക്കുന്ന സ്ഥലങ്ങളുടെ വിവരങ്ങളും കേന്ദ്രം കൈമാറിയിട്ടുണ്ട്. ഉപഭോക്താക്കളിൽ നിന്ന് ആവശ്യത്തിൽ കൂടുതൽ തവണ വിരലടയാളം പതിപ്പിച്ച് അവരറിയാതെ പിന്നീട് വിവിധ കമ്പനികളുടെ സിം കാർഡ് അനധികൃതമായി എടുക്കുന്നതാണ് രീതി. ഈ സിം കാർഡുകൾ വില കൊടുത്ത് വാങ്ങിയാണ് സൈബർ തട്ടിപ്പുകാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വർക്കലയിൽ ഇത്തരത്തിൽ അനധികൃതമായി സംഘടിപ്പിച്ച 250 സിം കാർഡുകൾ വിദേശ തട്ടിപ്പ് സംഘങ്ങൾക്ക് കൈമാറിയ കടയുടമ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം തട്ടിപ്പുകൾ നടന്നതായി തെളിഞ്ഞിരിക്കുകയുമാണ്. മലയാളികളുടെ ഒരു സംഘം വിദേശത്തിരുന്നാണ് തട്ടിപ്പിന് ചുക്കാൻ പിടിക്കുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഈ സംഘത്തിലെ ഒരാളെ തന്ത്രപൂർവ്വം നാട്ടിലെത്തിച്ച് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഇല്ലാത്ത പാഴ്സലിന്റെ പേരും പറഞ്ഞും കസ്റ്റംസിന്റെയും CBIയുടെയും ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞുമൊക്കെയാണോ വാട്സാപ്പ് കോൾ വഴി തട്ടിപ്പുകൾ നടക്കുന്നത് എന്നതാണ് വിചിത്രം. കർണാടകയിൽ നിന്ന് കേരള പോലീസ് അറസ്റ്റ് ചെയ്ത ഒരാൾ ഈ തട്ടിപ്പുകളിലെ പ്രധാന കണ്ണിയാണ് എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഏതാണ്ട് 40,000 സിം കാർഡുകളാണ് ഇയാൾ വിദേശ തട്ടിപ്പ് സംഘത്തിന് കൈമാറിക്കൊണ്ടിരിക്കുന്നത്. പണത്തോടുള്ള മനുഷ്യന്റെ ആർത്തി മുതലെടുത്തും പലവിധ സൈബർ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ആദ്യം നിക്ഷേപിക്കുന്ന തുകയുടെ ഇരട്ടിയാകും അടുത്ത നിമിഷം അക്കൗണ്ടിലെത്തുക. ഇത് കുറേ നാൾ ആവർത്തിക്കും. അവസാനം ഒരു ഭീമമായ തുക നിക്ഷേപിച്ചു കഴിയുമ്പോൾ അതുമായി തട്ടിപ്പുകാരൻ അങ്ങ് മുങ്ങുകയാണ് ചെയ്യുന്നത്. തട്ടിപ്പിന് വിധേയരാവുന്നവർ ഇത്തരത്തിലുള്ള അക്രമങ്ങളിൽ പെട്ടുപോകുന്നവരാണ്. ഈ തട്ടിപ്പുകൾ തടയാനുള്ള ഏറ്റവും എളുപ്പമാർഗം പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് വരുന്ന വാട്സാപ്പ് കോളുകൾ എടുക്കാതിരിക്കുക എന്നത് തന്നെയാണ്. മലയാളിക്ക് ഓൺലൈൻ തട്ടിപ്പ് വഴി കോടികൾ നഷ്ടമാകുമ്പോൾ അത് തടയാൻ ബോധവൽക്കരണമല്ലാതെ മറ്റു മാർഗമൊന്നും ഇല്ലതെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ബാങ്കുകൾ വഴി അക്കൗണ്ട് ഉടമകൾക്ക് ബോധവൽക്കരണം നടത്താൻ റിസർവ് ബാങ്കും നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. സൈബർ തട്ടിപ്പുകളിൽ ഉൾപ്പെടെ 28,200 ഫോണുകൾ ബ്ലോക്ക് ചെയ്യാൻ കേന്ദ്ര ടെലികോം വകുപ്പ് ഉത്തരവുമിട്ടിട്ടുണ്ട്. ഫോണുകൾ വിൽക്കുമ്പോൾ തട്ടിപ്പുകൾ മറ്റ് മാർഗങ്ങൾ അവലംബിക്കുകയാണ് പതിവ്. ഇവരുടെ വിളയാട്ടം തടയാൻ വിദഗ്ധ സൈബർ സംഘങ്ങൾ ആഭ്യന്തര വകുപ്പ് രൂപം നൽകണം. അതുപോലെ തന്നെ സൈബർ തട്ടിപ്പിന് ഇപ്പോൾ ലഭിക്കുന്ന ശിക്ഷയിലും വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ലഹരിക്കടത്തിന് സമാനമായ കുറ്റമായി കണക്കാക്കേണ്ടതാണ് ഓരോ സൈബർ ക്രൈമുകളും.